പാരീസ് ഒളിമ്പിക്സിന്റെ ആവേശത്തിലേക്ക് കായിക ലോകം ഉണർന്നു കഴിഞ്ഞു. ഈ മാസം 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് പാരീസിൽ ഒളിമ്പിക്സ് നടക്കുന്നത്. ടീമുകളെല്ലാം അവസാനഘട്ട മുന്നൊരുക്കത്തിലേക്ക് കടന്നുവെന്ന് പറയാം. ഇന്ത്യ ഇത്തവണ മികച്ച താരനിരയോടുകൂടിയാണ് ഒളിമ്പിക്സിനിറങ്ങുന്നത്. ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷ നൽകുന്ന നിരവധി താരങ്ങളും ഇത്തവണയുണ്ട്. ഇതിൽ പ്രധാനിയാണ് നീരജ് ചോപ്ര. അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ ഇത്തവണ നീരജ് ഇന്ത്യക്ക് വേണ്ടി മെഡൽ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം നീരജിന്റെ പ്രകടനം എങ്ങനെയായിരുന്നു, പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയെന്നും പരിശോധിക്കാം. ഫിൻലൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിമിൽ അദ്ദേഹം റെക്കോർഡോടെ മികച്ച പ്രകടനം നടത്തി. 89.30 മീറ്ററിലാണ് നീരജ് ജാവലിൻ ത്രോ പായിച്ചത്. പുതിയ ദേശീയ റെക്കോർഡിട്ടാണ് നീരജിന്റെ പ്രകടനം. 2022 ഒറിജോൺ ലോക ചാമ്പ്യൻഷിപ്പിലും നീരജ് വെള്ളി നേടി. ലൗസോണി ഡയമണ്ട് ലീഗിൽ സ്വർണവും നീരജിന് നേടാനായി. ഓഗസ്റ്റ് 2023 നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 88.17 മീറ്റർ ജാവലിൻ ത്രോ പായിച്ച് സ്വർണ്ണ മെഡൽ നേടാൻ നീരജിന് സാധിച്ചു. 2022 ഏഷ്യൻ ഗെയിംസിലെ സീസണിൽ ബെസ്റ്റ് പ്രകടനത്തോടുകൂടെ സ്വർണം നേടാൻ നീരജിന് സാധിച്ചു. 2023 ദൂദാപെസ്റ്റിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലെ സ്വർണവും നീരജ് നേടി. 2023 ഡയമണ്ട് ലീഗിലും നീരജ് സ്വർണത്തിലേക്ക് എത്തി. ഇത്തവണ ഇന്ത്യക്കായി മെഡൽ നേടുക ആരൊക്കെയെന്നാണ് കണ്ടറിയേണ്ടത്. നീരജ് ചോപ്രയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചത് തന്നെയാണ്. PV Sindhu പ്രകടനവും മോശമല്ല. 2020 ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം 2022 കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടാൻ സിന്ധുവിനായി. മിക്സ്ഡ് ടീമാണ് ഇത്തവണയും വെങ്കലം സിന്ധു നേടിയിരുന്നു. 28 അത്ലറ്റുകൾ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ ഒളിമ്പിക്സ് ടീമിനെ നയിക്കുന്നതും നീരജ് ചോപ്രയാണ്. അവസാനഘട്ട ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വ്യക്തിഗത മെഡൽ നേടിയ 6 താരങ്ങളും വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീമും ഇത്തവണ ഈ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നീരജ് ചോപ്രയ്ക്കൊപ്പം PV Sindhu, ബജ്രംഗി പുനിയ, രവി ദഹിയ, ലോനിന ബോർക്കെയിൻ, സൈന നെഹ്വാൾ, യോഗേശ്വർ ദത്ത്, ഗഗൻ നാരംഗ് തുടങ്ങിയവരെല്ലാം അവസാന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ നേടിയവരാണ്. 2022 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും PV Sindhu നേടിയിരുന്നു. 2024 ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും നേടിയാണ് സിന്ധു പാരീസ് ഒളിമ്പിക്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് 3 ഒളിമ്പിക്സ് മെഡൽ സജീവ പ്രതീക്ഷയുമാണ്. എന്നാൽ ഇന്ത്യയുടെ ഹോക്കി ടീമിൽ നിന്നും ഇത്തവണ വലിയ പ്രതീക്ഷയില്ല. അവസാന ഓസീസ് പരമ്പരയിൽ 5 മത്സരങ്ങളോടാണ് ഇന്ത്യ തോറ്റത്. കൂടാതെ ഇത്തവണയും കൂടുതലും യുവതാരങ്ങളാണ് ഇന്ത്യൻ ടീമിനൊപ്പം ഉള്ളത്. അതുകൂടെ തന്നെ പ്രകടനം എങ്ങനെയാകുമെന്ന് കണ്ടറിയണം.